ടെസ്സി രാജുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്, ഒരു മധുര പലഹാരം. ഗുലാബ് ജാമുൻ സാധാരണ ഉണ്ടാക്കുക മാവാന്ന് പറഞ്ഞ് നമ്മൾ പാല് വറ്റിച്ച് അത് നന്നായി കുഴച്ചിട്ടൊക്കെ ഉണ്ടാക്കുക. അതിൽ കുറച്ച് മൈദയൊക്കെ ചേർത്തിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് അതിന് പകരം പാൽപ്പൊടി വെച്ചിട്ടാണ്. പാൽപ്പൊടി എനിക്ക് ഒരു കപ്പ് പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ അതൊന്ന് ഇതാവാൻ വേണ്ടി കുറച്ച് ബേക്കിംഗ് പൗഡർ നെയ്യ് ഇത് ചെയ്യാം. പിന്നെ പാല് എടുത്തിട്ടുണ്ട്, ഒരു രണ്ടു മൂന്ന് സ്പൂൺ പാലൊഴിച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. പിന്നെ പഞ്ചസാര നമ്മൾ ഇതിലേക്ക് മെൽറ്റാക്കണം. ഇതിൻ്റെ മെയിൻ ഷുഗർ സിറപ്പാണ്. അപ്പം രണ്ട് കപ്പ് ഷുഗർ എടുത്തിട്ട് ഒരു ഒന്നര കപ്പ് എടുത്തോളം വെള്ളം ഒഴിച്ച് നമുക്കത് തിളപ്പിക്കണം. അപ്പം ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വയ്ക്കാം. അങ്ങനെ ഇപ്പം നമുക്ക് സിറപ്പ് ഉണ്ടാക്കാം. അപ്പം രണ്ട് കപ്പ് ഷുഗർ വേണം. നമ്മൾ രണ്ട് കപ്പ് ഷുഗർ ഇട്ടു, അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് മെൽറ്റാക്കാം. നമുക്ക് ഇളക്കി ഈ പഞ്ചസാര മെൽറ്റാക്കാം. നല്ലോണം ഇളക്കി, ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. നമുക്ക് സിറപ്പുണ്ടെങ്കിൽ ഇതിൽ പിന്നെ റോസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എൻ്റെ കയ്യിൽ റോസ് വാട്ടർ ഇല്ല, അതിന് പകരം ഞാൻ കുറച്ച് ഏലക്കായ എണ്ണുണ്ട്. നാലഞ്ച് ഏലക്കായ ഞാനൊന്ന് വെറുതെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. പഞ്ചസാര മെൽറ്റാവണം. അങ്ങനെ നമ്മുടെ സിറപ്പായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് സഫ്രൺ ഇട്ട് കൊടുക്കുകയാണ്, ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാണ്. കുങ്കുമപ്പൂ കേട്ടോ. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലുമുള്ള കാരണം ഇട്ടു എന്നുള്ളു. ഗ്യാസ് ഓഫ് ചെയ്യാണേ, ഒരു ഇതായി. ഇനി നമുക്ക് അടുത്തത് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. അപ്പോൾ പാൽപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് അര സ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു മൂന്ന് സ്പൂണോളത്തോളം നാല് സ്പൂൺ മൈദ, ഒരു സ്പൂൺ നെയ്യ്. നെയ്യ് വേണമെങ്കിൽ ചേർത്താൽ മതി, നമുക്ക് കയ്യിലൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യം തന്നെ ഇത് നല്ലോണം മിക്സ് ചെയ്യാം. ബേക്കിംഗ് പൗഡറും അരിക്കണമെങ്കിൽ അരിക്കാം, ഞാൻ അരിക്കണല്ല, ഞാൻ വിസ്ക് വെച്ചിട്ട് യോജിപ്പിക്കുകയാണ്. മൂന്ന് സ്പൂൺ നാല് സ്പൂൺ പാലൊഴിച്ച് കൊടുക്കുകയാണേ. നാല് സ്പൂൺ ചൂടുപാലല്ല, നോർമൽ ടെമ്പറേച്ചർ. ഇത് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ ഇത് നല്ലോണം യോജിപ്പിക്കാം നെയ്യ് ഇതെല്ലാം കൂടി. അങ്ങനെ നമ്മൾ ഒരു സ്പൂണും കൂടി പാല് പിന്നെ ഒഴിച്ചായിരുന്നു ഒന്ന് കുഴക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഇത് നല്ലോണം കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കയ്യിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഇത്തിരി പാല് തൊട്ട് നമുക്ക് കുഴക്കാം, ഒന്ന് സോഫ്റ്റ് ആവാൻ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏതെങ്കിലും ഷേപ്പിൽ വറുത്തെടുക്കാം. അപ്പം ഞാൻ ഓയില് ചൂടാവാൻ വെച്ചിട്ടുണ്ട്, ഇത് ഞാൻ ഷേപ്പിക്കാം. അങ്ങനെ ഇത് നല്ലോണം കൈ തന്നെ ഇതിൽ ഉള്ളിൽ ഉള്ള കയ്യിലിട്ട് നല്ല അമർത്തി നമ്മൾ ഉണ്ട വെക്കണം. ഞാൻ ഇങ്ങനത്തെ ഒരു നീളം ഷേപ്പാണ് ഞാൻ ചെയ്യണേ.
ഉണ്ടയല്ല ചെയ്യുന്നത്, റൗണ്ടോ ബോൾ പോലെയോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ചെറുത് ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ഓയിലൊഴിച്ച് ചൂടായി വരുന്നു. അപ്പം നേര് ചൂടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല ചൂടിൽ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ. അപ്പം ഞാൻ ചെറിയ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കിടന്ന് ഇതാണ് ഇതിൻ്റെ ഇത് പാകം. ഇല്ലെങ്കിൽ ഇടുമ്പോൾ തന്നെ ഇട്ട് കഴിഞ്ഞാൽ കുറേ ഷീറ്റിട്ട് ചെയ്യാം. അടുത്ത ട്രിപ്പ് ചെയ്യാം. അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതായി. നമ്മളത് കോരി പാനിയിലേക്ക് ഇടാൻ പോവാണ്. ചെറിയ ബോൾസാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ചെറിയ ഗുലാബ് ജാമുണാണ് ഉണ്ടാക്കിയത്. നേരെ ഇതിൽ കിട്ടും. ഇനി അടുത്തത് വറുക്കാം. അങ്ങനെ ഗുലാബ് ജാമുൺ റെഡിയായി. ഈ ഷേപ്പിലും ഉണ്ടാക്കി. ഞാൻ ചെറിയ ബോൾസായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. അധികം വലിപ്പത്തിലല്ല ഉണ്ടാക്കിയത്. ഇത് നമുക്ക് ഇതിൻ്റെ ഇത് നോക്കാം, ഇതെങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ സോഫ്റ്റ്നെസ് നോക്കാം. അല്ല ഇത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എത്ര സോഫ്റ്റ് ഉണ്ടെന്നുള്ളത്. മുറിച്ച് നോക്കാം നമുക്ക്. ഉണ്ടോ നല്ല സോഫ്റ്റും നല്ല ഇതായിട്ടായിരിക്കണേ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ ഞെക്കുമ്പോൾ അറിയാം നമുക്ക് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന് നോക്കി. ഇത് ഉണ്ടോ വളരെ സോഫ്റ്റാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസ്. എന്നാലാണ് എനിക്ക് കൂടുതൽ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഉണ്ടാവുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ താങ്ക് യു.